ഇന്ന് ഇവിടെ കടൽ ശാന്തമാണ്. എന്നാൽ ഈ കടലൊന്ന് കലിതുള്ളിയാൽ തൊട്ടപ്പുറത്ത് വീടുകളിലൊക്കെ വെള്ളം കയറും. ഇങ്ങനെ നിരവധി തവണ ബുദ്ധിമുട്ടുകൾ നേരിട്ടാണ് സലീമിക്കയും സബീദാത്തയും ഇവിടെ നിന്ന് മാറി താമസിക്കാൻ തീരുമാനിച്ചത്. പുനർഗേഹം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇവർക്ക് 10 ലക്ഷം രൂപയുടെ ഫണ്ട് പാസ്സാവുകയും ചെയ്തു. ഇതിനായി ഒരു സ്ഥലം വാങ്ങി. ഇതോടുകൂടി ഇവർക്കിപ്പോൾ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കാരണം ഈ ഫണ്ട് കിട്ടാതായിട്ട് എത്ര മാസത്തോളമായി? ഒരു 8 മാസമായി സ്ഥലം കച്ചവടമായിട്ട് ഇട്ടിരിക്കുന്നത്. അഡ്വാൻസ് കൊടുത്തിട്ടിരിക്കുക. അഡ്വാൻസ് കൊടുക്കാതെ നമുക്കൊരു സ്ഥലം മേടിക്കാനൊക്കെ ഇല്ലല്ലോ. അപ്പോൾ അഡ്വാൻസ് കൊടുത്തിട്ട് ഇപ്പോൾ 8 മാസമായി. ഈ 8 മാസം കൊണ്ട് ഇന്ന് ഫണ്ടാകട്ടെ, ഇന്നാകും, നാളെയാകും, ഇന്നാകുന്ന ആഴ്ചയാകും, ഈ ആഴ്ചയാകും, അടുത്ത ആഴ്ചയാകും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞാണ് 8 മാസം വരെ കഴിഞ്ഞത്. എന്ന് കിട്ടുമെന്ന് ഒരു ഉറപ്പുമില്ല. രൂക്ഷമായി കടലാക്രമണം നേരിടുന്ന മേഖലകളിലെ 2500ലേറെ കുടുംബങ്ങളെ ഇതിനോടകം പുനരധിവസിപ്പിച്ച മാതൃകാ പദ്ധതിയുടെ അവസ്ഥയാണിത്. സർക്കാരിൻ്റെ 10 ലക്ഷം പ്രതീക്ഷിച്ച് സ്ഥലത്തിന് അഡ്വാൻസ് നൽകിയവർക്കും വീടുപണി തുടങ്ങിയവർക്കും സഹായം അനിശ്ചിതമായി വൈകുമ്പോൾ എന്തു ചെയ്യണമെന്നറിയില്ല. ഒരു ചെറിയ തിര വന്നാൽ പോലും കടൽ വീടിൻ്റെ അകത്ത് കയറി വീട് മൊത്തം ഇതാകും. 2 ചെറുകുഞ്ഞുങ്ങൾ വരെ ഉള്ളതാ. അതുങ്ങളെയും കൊണ്ട് ഞങ്ങൾ എപ്പോഴും ഓട്ടവാ. പിന്നെ ഗവൺമെൻറ് പറഞ്ഞു ഇവിടുന്ന് മാറണമെന്ന്, അത് കാരണമാണ് ഞങ്ങൾ മാറുന്നത്. ഇത് 31 വർഷമായി ഞാനിവിടെ താമസമായിട്ട്. അപ്പോൾ ഇനി ഞാൻ താമസിക്കുമ്പോൾ തന്നെ 1.5 കിലോമീറ്റർ മേലുണ്ട് കടൽ നമുക്ക് കാണണമെങ്കിൽ. ഇപ്പോൾ ഒരു 25 മീറ്റർ പോലും ഇല്ല. കോടികൾ മുടക്കി ആഘോഷ പരിപാടികൾ നടത്തുന്നതിനിടെ പുനർഗേഹം പദ്ധതിയുടെ പേരിൽ മേനി പറയുമ്പോൾ ഇവരെപ്പോലെ ദുരിതമനുഭവിക്കുന്ന 100 കണക്കിന് പേരുണ്ട്. ഇവർക്ക് കൃത്യമായി ഫണ്ട് അനുവദിക്കാൻ കൂടി സർക്കാർ കനിവ് കാട്ടണം. ബോണി എം വർഗീസിനൊപ്പം ആലപ്പുഴയിൽ നിന്ന് എം ജയപ്രകാശ്, മാതൃഭൂമി ന്യൂസ്.